ഹലോ എവരിവൺ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് ട്രെയിനിങ് ആണ്. എന്തൊക്കെയാണ് ട്രെയിനിങ്ങിന്റെ ഉദ്ദേശങ്ങൾ എന്നുള്ള കാര്യമാണ്. ഒന്നാമതാണ് ടു എൻഹാൻസ് ദ നോളജ് ഓഫ് ദ വർക്കേഴ്സ് ഇൻ ഡൂയിങ് എക്സാക്ട്ലി ജോബ്. അപ്പോൾ വർക്കേഴ്സിന് ശരിയായ ജോബ് ചെയ്യാൻ വേണ്ടിയിട്ട് നോളജ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ട്രെയിനിങ്ങിന്റെ ഒരു ഒബ്ജക്റ്റീവ്സ്. രണ്ടാമതാണ് ടു ഇമ്പാർട്ട് ന്യൂ സ്കിൽസ് യമംഗ് എംപ്ലോയീസ്. എംപ്ലോയീസിന്റെ ഇടയിലൊക്കെ പുതിയ സ്കില്ലൊക്കെ ഉണ്ടാക്കിയെടുക്കുക, അതല്ലെങ്കിൽ എന്താണ് അവർക്ക് പുതിയ സ്കില്ലൊക്കെ നൽകുക എന്നുള്ളതാണ് ട്രെയിനിങ്ങിന്റെ മറ്റൊരു ഒബ്ജക്റ്റീവ്സ്. അടുത്തതാണ് മൂന്നാമത്തെ ഒബ്ജക്റ്റീവ്സ് ആണ് ന്യൂ എൻട്രൻസ് ഇൻ ദ ഓർഗനൈസേഷൻ ഹാവ് നോ ബേസിക് നോളജ് ഫോർ ഡൂയിങ് സെർട്ടൈൻ സ്പെസിഫിക് ടാസ്ക് ഓഫ് ദ ഓർഗനൈസേഷൻ. അതായത് സ്ഥാപനത്തിൽ പുതുതായി വരുന്ന ആളുകൾക്ക് സ്ഥാപനത്തിലെ സ്പെസിഫിക് ടാസ്ക് ഒക്കെ ചെയ്യണമെങ്കിൽ ചിലപ്പോ ബേസിക് ആയുള്ള നോളജ് ഉണ്ടാകണമെന്നില്ല. അത്തരം ആളുകൾക്കൊക്കെ ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ് മറ്റൊരു ഒബ്ജക്റ്റീവ്. ഓക്കെ, അപ്പൊ സ്ഥാപനത്തിൽ പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് യാതൊരു ഐഡിയകളും ഉണ്ടാകണമെന്നില്ല, അവർക്ക് എന്ത് ചെയ്യുക, ഒരു ബേസിക് ആയിട്ടുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ട്രെയിനിങ്ങിന്റെ മറ്റൊരു ഒബ്ജക്റ്റീവ്. ഓക്കെ, അടുത്തതാണ് ടു മേക്ക് ചേഞ്ചസ് ഇൻ ആറ്റിറ്റ്യൂഡ് ഓഫ് എംപ്ലോയീസ് ടുവാർഡ്സ് ദെയർ കോവർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് ആൻഡ് ഓർഗനൈസേഷൻ. അതുപോലെ എംപ്ലോയീസിന്റെ ആറ്റിറ്റ്യൂഡ് കാര്യങ്ങൾ ചേഞ്ച് വരുത്തുക എന്നുള്ളതാണ് ട്രെയിനിങ്ങിന്റെ മറ്റൊരു ഒബ്ജക്റ്റീവ്. അതായത് കോവർക്കേഴ്സ്, അതുപോലെ സൂപ്പർവൈസർ, അതുപോലെ ഓർഗനൈസേഷൻ ഒക്കെ ആയി ബന്ധപ്പെട്ടുള്ള എംപ്ലോയീസ് ഒരുപാട് ആറ്റിറ്റ്യൂഡുകൾ ഉണ്ടാവും അല്ലെ, അവരുമായിട്ട് പല ആറ്റിറ്റ്യൂഡുകൾ ഉണ്ടാവും. ആ അവരുമായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് കാര്യങ്ങളൊക്കെ ചേഞ്ച് വരുത്തുക എന്നുള്ളതാണ് മറ്റൊരു ഒബ്ജക്റ്റീവ്. അടുത്തതാണ് ടു ഹെൽപ് എംപ്ലോയീസ് ടു ഫങ്ഷൻ മോർ എഫക്റ്റീവ്ലി ഇൻ ദയർ എക്സിസ്റ്റിംഗ് പൊസിഷൻ. അതുപോലെ സ്ഥാപനത്തിലെ എംപ്ലോയീസിന്റെ എക്സിസ്റ്റിംഗ് പൊസിഷൻസ് ഒന്നുകൂടി നല്ല രീതിയിൽ പ്രവർത്തനമാക്കുക എന്നുള്ളതാണ് ഈ ഒരു ട്രെയിനിങ് കൊണ്ട് നമ്മൾ മറ്റൊരു ഉദ്ദേശം വെക്കുന്നത്. ഓക്കെ, അപ്പൊ നിലവിൽ വർക്ക് ചെയ്യുന്ന പൊസിഷൻസ് ഒന്നുകൂടി എഫക്റ്റീവ് ആയിട്ട് പെർഫോം ചെയ്യാൻ എംപ്ലോയീസിനെ പ്രാപ്തമാക്കുക എന്നുള്ളതാണ് മറ്റൊരു ഒബ്ജക്റ്റീവ്. അടുത്തതാണ് ടു ഇംപ്രൂവ് ദ ഓവറോൾ പെർഫോമൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ട്രെയിനിങ് കൊടുക്കുന്നതുമായി സ്ഥാപനത്തിന്റെ ഓവറോൾ പെർഫോമൻസ് കൂട്ടുക എന്നുള്ളതാണ് ട്രെയിനിങ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തതാണ് ടു എനേബിൾ ദ വർക്കേഴ്സ് ഫോർ ഹാൻഡ്ലിംഗ് മെറ്റീരിയൽ മെഷീൻസ് ആൻഡ് എക്യുപ്മെന്റ്സ് എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യന്റ്ലി. അതുപോലെ വർക്കേഴ്സിന് മെറ്റീരിയൽ മെഷീൻസ് എക്യുപ്മെന്റ്സ് ഒക്കെ പ്രോപ്പർ ആയ രീതിയിലും എഫിഷ്യന്റ് ആയ രീതിയിലൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ആക്കുക, അവരെ അതിന് നല്ല രീതിയിൽ പ്രാപ്തമാക്കുക എന്നുള്ളതാണ് ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു നല്ല രീതിയിൽ ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ വർക്കേഴ്സിന് മെറ്റീരിയൽ ആയാലും മെഷീൻസ് ആയാലും എക്യുപ്മെന്റ്സ് ഒക്കെ ആയാലും എഫക്റ്റീവായും എഫിഷ്യന്റ് ആയിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത്, അപ്പോൾ ഇത്രയാണ് ട്രെയിനിങ്ങിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ്. ഈ രണ്ട് ഒബ്ജക്റ്റീവ്സ് കൂടി ഉണ്ട്, അതൊക്കെ നോക്കാം. ടു റെഡ്യൂസ് ആക്സിഡന്റ് ബൈ പ്രൊവൈഡിങ് സേഫ്റ്റി ട്രെയിനിങ് ടു എംപ്ലോയീസ്. അതുപോലെ തന്നെ ആക്സിഡന്റ് ഒക്കെ റെഡ്യൂസ് ചെയ്യുക. ഒരു മെഷീനറി ഓപ്പറേറ്റ് ചെയ്യുന്ന എംപ്ലോയീസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ മെഷീനറി എങ്ങനെ കൈകാര്യം ചെയ്യാം, എങ്ങനെ വന്നു കഴിഞ്ഞാലാണ് അപകടം സംഭവിക്കുക എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ട്രെയിനിങ് കൊടുക്കും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആക്സിഡന്റ്സ് കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തത് ലാസ്റ്റ് ആണ് ടു ഡെവലപ്പ് ഹയർ സ്കിൽ എമംഗ് എംപ്ലോയീസ്. എംപ്ലോയീസിന്റെ ഇടയിലൊക്കെ എന്ത് ചെയ്യണേ, ഹയർ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോ എംപ്ലോയീസിന്റെ സ്കില്ല് ഒന്നുകൂടി വർദ്ധിപ്പിക്കാൻ ട്രെയിനിങ് കൊടുക്കുന്നു. ഇതൊക്കെയാണ് ട്രെയിനിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, അപ്പോ എംപ്ലോയീസിന്റെ ഒക്കെ ശരിയായി വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് നോളജ് കൊടുക്കുക, അതുപോലെ എംപ്ലോയീസിനൊക്കെ എന്ത് ചെയ്യുക, പുതിയ സ്കില്ല് പകർന്നു നൽകുക, അതുപോലെ സ്ഥാപനത്തിൽ പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് ബേസിക് ആയുള്ള ഐഡിയകൾ കാര്യങ്ങൾ കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് ഉദ്ദേശം. അതുപോലെ എംപ്ലോയീസിന്റെ ആറ്റിറ്റ്യൂഡൊക്കെ ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ട് ട്രെയിനിങ് കൊടുക്കുന്നു. അതുപോലെ നിലവിലുള്ള പൊസിഷൻസ് ഒന്നുകൂടി നല്ല രീതിയിൽ കാര്യക്ഷമമാക്കാൻ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ സ്ഥാപനത്തിന്റെ ഓവറോൾ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനും ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ എങ്ങനെയാണ് മെറ്റീരിയൽ മെഷീനറി എക്യുപ്മെന്റ്സ് ഒക്കെ എഫക്റ്റീവായിട്ടും എഫിഷ്യന്റ് ആയിട്ടും വർക്കേഴ്സ് ഹാൻഡിൽ ചെയ്യേണ്ടത് അതൊക്കെ മനസ്സിലാകാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുക്കുന്നു. ഓക്കെ, പിന്നെ അതുപോലെ ആക്സിഡന്റ് സ്ഥാപനത്തിൽ വരുന്ന ആക്സിഡന്റ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ ട്രെയിനിങ് സഹായിക്കും. അതുപോലെ എംപ്ലോയീസിനൊക്കെ ഹയർ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യാനൊക്കെ ഈ ട്രെയിനിങ് കൊണ്ട് നടക്കുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യമാണ് ഇതിന്റെ ഒബ്ജക്റ്റീവ്സ്, ട്രെയിനിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, അടുത്ത ഏരിയ ആണ് സിഗ്നിഫിക്കൻസ് ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് ട്രെയിനിങ്. ട്രെയിനിങ്ങിന്റെ പ്രാധാന്യം എന്താണ്, അല്ലെങ്കിൽ ട്രെയിനിങ്ങിന്റെ മെച്ചങ്ങൾ എന്തൊക്കെയാണ്, ട്രെയിനിങ് കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് മെച്ചം, അല്ലെങ്കിൽ ട്രെയിനിങ് കൊടുത്തുകൊണ്ട് ആർക്കൊക്കെയാണ് ഇതുകൊണ്ട് വലിയ ഉപകാരം എന്നുള്ള കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്.
ഒന്നേ ഇൻക്രീസ് ഇൻ എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി, സ്ഥാപനത്തിലെ പ്രൊഡക്ടിവിറ്റിയും അതുപോലെ അതിന്റെ കാര്യക്ഷമതയ്ക്ക് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോ പ്രൊഡക്ടിവിറ്റിയും അതുപോലെ എഫിഷ്യൻസിക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പൊ നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്ടിവിറ്റിയും അതുപോലെ കാര്യക്ഷമതയ്ക്ക് എന്ത് ചെയ്യും, വർദ്ധിക്കും. രണ്ടാമത്തതാണ് എലിമിനേഷൻ ഓഫ് വേസ്റ്റേജ്. അതുപോലെ നല്ല രീതിയിൽ എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ മെഷീനറീസും മെറ്റീരിയൽസും ഒക്കെ പ്രോപ്പറായ രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഇപ്പോ മെറ്റീരിയൽസ് ഒക്കെ വേസ്റ്റ് വരുന്നത് ഒരു പരിധി വരെ ഒഴിവാക്കാൻ പറ്റും ട്രെയിനിങ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോ മെറ്റീരിയൽ ഒക്കെ പ്രോപ്പറായ രീതിയിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുക്കൽ അനിവാര്യമാണ്. അടുത്തതാണ് ലെസ് ലേണിംഗ് കോസ്റ്റ് ആൻഡ് പീരിയഡ്. അതുപോലെ തന്നെ ഒരു എംപ്ലോയീസിനെ അപ്പോയിന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ട്രെയിനിങ് കൊടുത്തില്ല, അയാൾ നേരെ അപ്പോയിന്റ് ചെയ്യാണ് ആ പോസ്റ്റിലോട്ട് എന്നാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എങ്ങനെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക, ഒരു ട്രെയിൽ ആൻഡ് എറർ മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുക. അതായത് നിങ്ങൾ അത് ഉപയോഗിച്ച് പഠിച്ചോളൂ എന്നായിരിക്കും പറയുക. അപ്പൊ അങ്ങനെ പറയുന്ന സമയത്ത് എന്താണ്, അത് പഠിക്കാനും കുറച്ച് സമയമെടുക്കും. അതുപോലെ ചിലപ്പോ ട്രെയിലൊക്കെ നോക്കറിയുമ്പോൾ എന്തുണ്ടാവും, ഒരുപാട് മെറ്റീരിയൽ ഉപയോഗിച്ച് അത് വേസ്റ്റായി പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ അത്തരം സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കാനും ട്രെയിനിങ് കൊണ്ട് സഹായിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ഒരു ട്രെയിൽ ആൻഡ് എറർ മെത്തേഡ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് കോസ്റ്റ് വരും, കാരണം മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് അത് വേസ്റ്റായി പോവുകയാണ് ചെയ്യുക. അതുപോലെ അയാൾ പഠിക്കാനുള്ള ഒരു ട്രെയിലിന്റെ സമയം, ട്രെയിൽ ചെയ്യും, ആ ട്രെയിലിന്റെ പീരീഡ് ഒക്കെ ഒരുപാട് വരും. അപ്പൊ അതൊക്കെ ട്രെയിനിങ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറക്കാൻ പറ്റും. അതുപോലെ നാലാമത്തെ അഡ്വാൻറ്റേജസ് ആണ് ലെസ് സൂപ്പർവിഷൻ. ട്രെയിനിങ് കിട്ടി കഴിഞ്ഞാൽ, എംപ്ലോയീസിന് വ്യക്തമായ രീതിയിൽ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ അവരെ സൂപ്പർവൈസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല അല്ലെ. അതായത് സൂപ്പർവിഷന്റെ എണ്ണ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഗ്രി കുറച്ച് കുറക്കാൻ പറ്റും. ഓക്കെ, അടുത്താണ് ഹയർ എംപ്ലോയി മൊറയില്. അതുപോലെ എംപ്ലോയീസിന് നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു എംപ്ലോയീസിന് ഇടയിലൊക്കെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ നല്ല രീതിയിൽ ട്രെയിനിങ് കിട്ടിയ എംപ്ലോയിക്ക് ആ ജോബിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കും, അത് അവർക്ക് എന്താവും ഒരു മൊറാലിറ്റി ഒക്കെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ സഹായിക്കും. ഓക്കെ, അപ്പോ മൊറയിൽ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അടുത്താണ് ആറാമത്താണ് റിഡക്ഷൻ ഇൻ എംപ്ലോയി ഗ്രീവൻസ്. ഈ ഒരു ട്രെയിനിങ് കിട്ടിയ എംപ്ലോയീസിനൊക്കെ ഇന്റേണൽ പ്രൊമോഷൻ കിട്ടാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പൊ അങ്ങനെയൊക്കെ കിട്ടുന്ന സമയത്ത് ഒരുപാട് കംപ്ലൈൻസും കാര്യങ്ങളൊന്നും വരാൻ സാധ്യത കുറവാണ്. അതുപോലെ ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ എംപ്ലോയീസിന് എല്ലാ കാര്യങ്ങളും വ്യക്തമായ രീതിയിൽ മനസ്സിലാകും, അതായത് എല്ലാ ഇൻഫർമേഷൻസ് കിട്ടും. അപ്പൊ യാതൊരു വിധ കോൺഫ്ലിക്റ്റും കംപ്ലൈന്റും കാര്യങ്ങളൊന്നും ഉണ്ടാകാനൊക്കെ പൊതുവെ സാധ്യത കുറവായിരിക്കും. അടുത്തതാണ് റിഡക്ഷൻ ഇൻ ആക്സിഡന്റ് ആൻഡ് ബ്രേക്ക് ഡൗൺ. അതുപോലെ ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ മെഷീനറി ഉപയോഗിക്കാം, പ്രോപ്പറായ രീതിയിൽ ഉപയോഗിക്കാം, എങ്ങനെ എക്യുപ്മെന്റ്സ് ഹാൻഡിൽ ചെയ്യാം എന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാകും. അപ്പോൾ ആക്സിഡന്റും ബ്രേക്ക് ഡൗൺ ഒക്കെ കുറക്കാൻ പറ്റും. അടുത്തതാണ് റിഡക്ഷൻ ഇൻ ലേബർ ടേൺ ഓവർ ആൻഡ് ആബ്സെന്റീവിസം എക്സെട്ര. അതുപോലെ വ്യക്തമായ രീതിയിൽ നല്ല ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ സ്ഥാപനത്തിൽ എംപ്ലോയീസ് എന്ത് ചെയ്യും, അവർ ലീവ് എടുക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഒഴിവാകും. കാരണം അവരെന്താണ് ആ ജോബിൽ സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ അവർ നല്ല ഹാർഡ് വർക്ക് ചെയ്യും. ഓക്കെ, സാധാരണ രീതിയിൽ ഒരു ലേബർ ടേൺ ഓവർ അല്ലെങ്കിൽ ആബ്സെന്റീവ്സ് ഒക്കെ വരാനുള്ള മേജർ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയീസിനെ ആ ജോബിനെ കുറിച്ച് വ്യക്തമായുള്ള ധാരണ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ വ്യക്തമായുള്ള ധാരണ ഈ ട്രെയിനിങ് മൂലം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ലേബർ ടേൺ ഓവറും ആബ്സെന്റീവ്സും ഒക്കെ കുറയാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, അടുത്താണ് പേഴ്സണൽ ഡെവലപ്മെന്റ്. അതുപോലെ ട്രെയിനിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ നോളജും സ്കില്ലൊക്കെ പകർന്നു നൽകുകയാണ് ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അത് പേഴ്സണൽ ഡെവലപ്മെന്റിന് വഴിയൊരുക്കും. ഓക്കെ, അടുത്തതാണ് പത്താമത്തെ ബെറ്റർ ഓർഗനൈസേഷൻ ക്ലൈമറ്റ്. നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ഥാപനത്തിന്റെ ഓവറോൾ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യും, എംപ്ലോയീസ് ഒക്കെ ഇടയിൽ നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടാകും, അത് നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് സ്ഥാപനത്തിൽ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അടുത്താണ് ഫ്യൂച്ചർ റിക്വയർമെന്റ്. അതുപോലെ നല്ല രീതിയിൽ റെഗുലർ ആയിട്ട് എംപ്ലോയീസിന് ട്രെയിനിങ് ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചർ സ്ഥാപനത്തിന്റെ ഫ്യൂച്ചർ ആയിട്ടുള്ള പല റിക്വയർമെന്റ് ഒക്കെ ഫുൾഫിൽ ചെയ്യാനൊക്കെ ഈ ഒരു ട്രെയിനിങ് കൊണ്ട് സഹായിക്കും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് സിഗ്നിഫിക്കൻസും ഒക്കെ. ഓക്കെ, ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള അഡ്വാൻറ്റേജസും സിഗ്നിഫിക്കൻസും. ഇനി എംപ്ലോയീസിന് ട്രെയിനിങ് കിട്ടുന്നത് കൊണ്ട് എന്താണ് അഡ്വാൻറ്റേജ്, ഇത് സ്പെസിഫിക് ആയിട്ട് നോക്കുകയാണ്. അപ്പോ ട്രെയിനിങ് കൊടുക്കുന്നത് കൊണ്ട് എംപ്ലോയീസിന് എന്തൊക്കെ മെച്ചം ഉണ്ടാകും എന്നുള്ള കാര്യമാണ് നോക്കാൻ പോകുന്നത്. ഒന്ന്, ഇറ്റ് ഹെൽപ്സ് ടു എൻഹാൻസ് സെൽഫ് കോൺഫിഡൻസ് എമംഗ് എംപ്ലോയീസ്. ഒരു എംപ്ലോയീസിന് ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ സെൽഫ് കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അടുത്തതാണ് ഈ ട്രെയിൻഡ് എംപ്ലോയീസ് ക്യാൻ പെർഫോം ദെയർ ജോബ് ഇൻ ബെറ്റർ വേ കമ്പയർഡ് വിത്ത് അതർ. ട്രെയിനിങ് കിട്ടിയ എംപ്ലോയും ട്രെയിനിങ് കിട്ടാത്ത എംപ്ലോയും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടായിരിക്കും. ട്രെയിനിങ് കിട്ടിയ എംപ്ലോയി നല്ല രീതിയിൽ അത് എഫക്റ്റീവായിട്ട് പെർഫോം ചെയ്യും. ഓക്കെ, അടുത്തതാണ് ആൻഡ് എംപ്ലോയി ക്യാൻ ഹാൻഡിൽ മെഷീൻസ്
safely. അതുപോലെ ട്രെയിനിങ് കിട്ടിയ എംപ്ലോയീസിനൊക്കെ മെഷീൻസ് ആയാലും എക്യുപ്മെന്റ്സ് ആയാലും അത് പ്രോപ്പർ ആയ രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്താണ് ട്രെയിനിങ് എനേബിൾസ് എ വർക്കർ ടു അഡാപ്റ്റ് എ ന്യൂ അസൈൻമെന്റ്. ട്രെയിനിങ് കിട്ടിയ വർക്കേഴ്സിനൊക്കെ പുതിയ അസൈൻമെന്റ് ഒക്കെ എടുക്കാനൊക്കെ അവർക്ക് യാതൊരുവിധ തടസ്സങ്ങളും ഉണ്ടാവില്ല. അവരെന്ത് ചെയ്യും, അതൊരു ചലഞ്ചിങ് ആയിട്ട് തന്നെ അത് ഏറ്റെടുക്കാൻ തയ്യാറാകും. ഓക്കെ, അടുത്താണ് ഇറ്റ് ഹെൽപ്സ് ഹിം ടു ഒബ്ടെയിൻ പ്രൊമോഷൻ ക്വിക്കലി. അതുപോലെ ട്രെയിനിങ് കിട്ടിയ എംപ്ലോയീസിന്റെ പ്രൊമോഷൻ, ഇന്റേണൽ പ്രൊമോഷൻ കിട്ടാനൊക്കെ ചാൻസ് വളരെ അധികം ഉണ്ട്. അപ്പോൾ പ്രൊമോഷൻ കിട്ടുന്നതിലേക്കൊക്കെ എന്ത് ചെയ്യും, ഈ ട്രെയിനിങ് അവരെ സഹായിക്കുന്നുണ്ട്. അടുത്താണ് ഇറ്റ് ഹെൽപ്സ് ടു അക്വയർ ന്യൂ സോഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജീസ് വിച്ച് ആർ ഹെൽപ്ഫുൾ ടു പെർഫോം ഡ്യൂട്ടീസ് സയന്റിഫിക്കലി. അതുപോലെ ട്രെയിനിങ്ങുമായി നമുക്ക് പുതിയ ടെക്നോളജീസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ചുള്ള അറിവുകളും കാര്യങ്ങളൊക്കെ ഈ ട്രെയിനിങ്ങുമായി പറഞ്ഞു കൊടുക്കും. അപ്പൊ ഏത് ടെക്നോളജി ആണെന്നുണ്ടെങ്കിലും അതിനെ കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും, എംപ്ലോയീസിന് വളരെ വ്യക്തമായ രീതിയിൽ പറഞ്ഞു കൊടുത്താൽ അവരുടെ ഡ്യൂട്ടീസ് ഒക്കെ സയന്റിഫിക് ആയ രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തതാണ് ഇറ്റ് ഹെൽപ്സ് ആൻഡ് എംപ്ലോയീസ് ഹാൻഡിൽ സ്ട്രെസ് ടെൻഷൻ ഫ്രസ്ട്രേഷൻ ആൻഡ് കോൺഫ്ലിക്ട്. അതുപോലെ തന്നെ എംപ്ലോയീസിന് സ്ട്രെസ് ടെൻഷന് ഫ്രസ്ട്രേഷൻ അതുപോലെ കോൺഫ്ലിക്ട് ഇതൊക്കെ പ്രോപ്പർ ആയ രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു നല്ല ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ സ്ഥാപനത്തിലെ എല്ലാ കാര്യങ്ങളും മനസ്സിലായി കഴിഞ്ഞാൽ അവർക്ക് യാതൊരു സ്ട്രെസ്സും ടെൻഷൻസും ഫ്രസ്ട്രേഷൻസ് ഒന്നും ഉണ്ടാകില്ല. അതുപോലെ എംപ്ലോയീസിന്റെ ആറ്റിറ്റ്യൂഡൊക്കെ പോസിറ്റീവ് ആകും. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ പോസിറ്റീവായ രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ എംപ്ലോയീസിനെ കൊണ്ട് സാധിക്കും. അവസാനത്താണ് ഇറ്റ് ഹെൽപ്സ് ദ എംപ്ലോയീസ് ഇൻ മേക്കിംഗ് ബെറ്റർ ഡിസിഷൻ ആൻഡ് സോൾവിംഗ് പ്രോബ്ലം എഫക്റ്റീവ്ലി. അതുപോലെ ട്രെയിനിങ് കിട്ടിയ എംപ്ലോയിക്ക് പ്രോപ്പറായ രീതിയിൽ നല്ല തീരുമാനങ്ങൾ എടുക്കുവാനും അതുപോലെ പ്രോബ്ലംസ് ഒക്കെ എഫക്റ്റീവായ രീതിയിൽ സോൾവ് ചെയ്യാനൊക്കെ സഹായിക്കും. അപ്പൊ ഇത്രയാണ് എംപ്ലോയീസിന് കിട്ടുന്ന ബെനിഫിറ്റുകൾ. ഓക്കെ, ട്രെയിനിങ് കൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റുകൾ.